ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ശരണത്തിൻ്റെ ഒരു വലിയ സുപ്രഭാതം. അപ്പോൾ ഇന്ന് എൻ്റെ പയർ കൃഷിയാണിത്. അപ്പോൾ പയർ കൃഷിയിൽ ഒരുത്തം കയറി പിടിച്ചിട്ടുണ്ട്, കണ്ടോ? മുഞ്ഞ. ഇത് എല്ലാ പയർ കൃഷി ചെയ്യുന്ന ആളുകൾക്കും ഒരു പ്രശ്നം തന്നെയാണ് ഈ മുഞ്ഞ. മുഞ്ഞ കൂടുതലും വരുന്നത് ഈ വേനൽക്കാലത്ത്. നമ്മൾ മഴ വേനൽക്കാലത്ത് ഈ കൂടുതലും ഈ വെള്ളം കിട്ടാതിരിക്കുമ്പോഴാണ് ഈ സാധനം കയറി വരുന്നത്. മുഞ്ഞ അല്ലാതെ കണ്ടോ, ഒരു വണ്ടും കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് എല്ലാവരും, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു പുളിയുറുമ്പിന് കയറ്റിയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കണ്ടോ പാല, ഈ പാലയിൽ കുറേ പുളിയുറുമ്പുകളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് താഴെ വീണപ്പോൾ ഒരു ഇലയിൽ മൊത്തം ഉള്ളത് താഴെ വീണപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുത്തു നോക്കി. പക്ഷേ ഒരു രക്ഷയും കാണുന്നില്ല. അപ്പം മിക്കയിലേക്കും കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിബി എന്ന് പറയുന്നത്. അപ്പോൾ അവനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഗോമൂത്രം അതുപോലെ തന്നെ കാന്താരിമുളക് വേപ്പെണ്ണ ഇതോടെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലെ എല്ലാ മുഞ്ഞകളും പയറിൽ നിന്ന് പമ്പ കിടന്നു എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് ഗോമൂത്രവും വേപ്പെണ്ണയും കാന്താരിമുളകിൻ്റെ മിശ്രിതവും കൂടി. അപ്പോൾ ഞാൻ ഇവിടെ പോയിരുന്നപ്പോൾ, അതായത് മണ്ണൂത്തി പോയിരുന്നപ്പോൾ അവിടെ നിന്നൊരു ഒരു കീടനാശിനി വാങ്ങിച്ചിരുന്നു, ജൈവ കീടനാശിനി, കണ്ടോ, കവാജ് KVK പാലക്കാട്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്കിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, കണ്ടോ, ഗോമൂത്രം, വേപ്പെണ്ണ, സോപ്പ്, കാന്താരിമുളക്, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് അടങ്ങിയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞനുസരിച്ചിട്ട് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെ പോകണം, ഈ മുഞ്ഞൊക്കെ പോകണം. നമുക്കിതൊന്ന് അടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് പോയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ കവാജ് KVK പാലക്കാടിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് മികച്ച വിളവിനും കീടനിയന്ത്രണത്തിനും പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തുവരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ മുഞ്ഞ കയറി പിടിച്ചത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ 100 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 15 ദിവസം ഇടക്കിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതങ്ങനെ ഞാൻ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ആ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് കീടനാശിനി തളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ രാവിലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെയിലുകൊണ്ട് മൊത്തം പോവും. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിലായിരിക്കും കുറച്ചും കൂടി അടിച്ചു കൊടുക്കുന്നത് നല്ലത്. ഓക്കെ. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ അത് വെച്ചിട്ട് സ്പ്രേ ചെയ്യണം. മുഞ്ഞക്കുള്ള മരുന്നടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം കുറച്ച് കുറവുണ്ട്, കണ്ടോ. നമ്മൾ ആ മരുന്നടിച്ചതിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വശത്തേക്ക് ഒന്നും പടർന്നിട്ടില്ല, കണ്ട, പ്രദേശത്തൊക്കെ ഒന്നും പടർന്ന് വന്നിട്ടില്ല, ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് 1 ദിവസം കൂടി അടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുണ്ട്, കണ്ടോ, കുറച്ച് മുഞ്ഞ വന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചും കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഇതിന് ബലം കാണുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ഈ കീടനാശിനി, ജൈവ കീടനാശിനി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 പ്രാവശ്യം കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. അല്ല, നമ്മളിപ്പോൾ മരുന്ന് അടിച്ചിട്ട് ഒരു അഞ്ചാമത്തെ ദിവസമായി. അപ്പോൾ നോക്കി, ഇപ്പോൾ മിക്കേൻ്റെ മുഞ്ഞകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കവാജ് മുഞ്ഞകളെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരത്യാവശ്യമായിട്ടുള്ള ജൈവ കീടനാശിനിയാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു. അപ്പം മുഞ്ഞ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കവാജ് എന്ന കീടനാശിനി നമുക്ക് യൂസ് ചെയ്യാം.